നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ 20,000 രൂപയുടെ താഴെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 5 സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെടുത്താം. ഈ 5 സ്മാർട്ട് ഫോണുകളും ഏകദേശം ഇപ്പോൾ 20,000 രൂപയുടെ മുകളിൽ വിലയുള്ള ഫോണുകളാണ്. അപ്പോൾ ഈ ഫോണുകളൊക്കെ തന്നെ സെയിൽ ടൈമിൽ, ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ ടൈമിൽ നമുക്ക് 20,000 രൂപയുടെ താഴെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ 5 സ്മാർട്ട് ഫോണുകളാണ്. അതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ ഉണ്ട്, അതായത് 5 കമ്പനികളുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസരം വരെ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2000 or 2500 ലൈക്കിൽ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 15,000 to 20,000 രൂപയുടെ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരുപാട് സ്മാർട്ട് ഫോണുകളുണ്ട്, ഒരുപാട് കമ്പനികളുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത് കുറച്ച് പാടുള്ള ഒരു പരിപാടിയാണ്. കാരണം എല്ലാ കമ്പനികൾക്കും 2-3 മോഡലുകൾ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ മോഡലുകൾ കാണും. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഈ സ്മാർട്ട് ഫോണുകളിലുള്ളൂ. പക്ഷേ നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകും. ആ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സ്ആപ്പ് ചാനലിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. ആ ചാനലുകളിലൂടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങോട്ട് മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഫോണാണ്. പലർക്കും സാംസങ് ഫോണുകളോട് മാത്രം താല്പര്യമുള്ളവരുണ്ട്, കാരണം ചൈനീസ് ഫോണുകളൊന്നും അവർ എടുക്കത്തില്ല എന്നുള്ള ഒരു ദൃഢ നിശ്ചയം എടുത്തിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ സാംസങ് M34 5G എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് 19,999 രൂപയാണ്. ഈ സെയിൽ ടൈമിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം ഒരു 16,000 രൂപയുടെ റേഞ്ചിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഫോണുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. സൂപ്പർ അംബ്ലോയ്ഡ് ഡിസ്പ്ലേയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. 6000mAh ബാറ്ററി ഉണ്ട്. 50MP പ്രൈമറി സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറയും വലിയ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് നൽകുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിപ്സെറ്റാണ്. സാംസങ്ങിൻ്റെ X80 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് അല്ല. ഗെയിമിംഗിന് വേണ്ടിയൊന്നും നിങ്ങൾ ഈ ഒരു ഫോൺ നോക്കരുത്. ജനറൽ യൂസിന് വേണ്ടി വീഡിയോ കാണാതെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജനറൽ ആയിട്ടുള്ള ഗെയിമിംഗ് ഒഴിച്ചുള്ള ബാക്കി യൂസേജിനൊക്കെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത് മോട്ടറോളയുടെ ഒരു ഫോണാണ്, മോട്ടോ G54 5G. ഈ ഫോണിന്റെ കറണ്ട് പ്രൈസ് 16,000 രൂപയാണ്. പക്ഷേ നമുക്ക് സെയിൽ ടൈമിൽ ഇതൊരു 15,000 രൂപയുടെ താഴെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു റേറ്റിൽ ഈ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോട്ടോറോളയുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഡിസൈൻ, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഡിസൈൻ എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. മീഡിയ ടെക് ഡയമൻസിറ്റി 7020 ചിപ്സെറ്റ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ചിപ്സെറ്റ് വലിയ കുഴപ്പമില്ല, സാമാന്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. 120Hz 6.5 inch ഡിസ്പ്ലേ ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. ക്ലീൻ UI ആണ്, അതായത് സ്റ്റോക്ക് UI ആണ് ഇതിൽ ലഭിക്കുന്നത്. 6000mAh ബാറ്ററി ഉണ്ട്. 50MP പ്രൈമറി സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറയും വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഈ ഫോണിൽ തരുന്നുണ്ട്. അടുത്തത് POCO X5 Pro 5G എന്ന് പറയുന്ന ഫോണാണ്. ഇപ്പോഴത്തെ ഇതിന്റെ ഒരു കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 21,000 രൂപയാണ്. ബട്ട് നമുക്കിതൊരു സെയിൽ ടൈമിൽ ഒരു 18-90 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഈ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു അടിയിലായിരിക്കും ഈ ഫോണ്. ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈൻ ഉണ്ട്. അതേപോലെ തന്നെ 120Hz റീഫ്രഷ് റേറ്റോട് കൂടിയ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 108MP പ്രൈമറി സെൻസർ ലഭിക്കുന്നുണ്ട്. ഇതിലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. Snapdragon 778G എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ഫോണിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 67W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. 5000mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ 21 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഫോണ് 18-19 രൂപയ്ക്ക് ഇടയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡീലായിരിക്കും. ഇനി നമ്മൾ ലാവയുടെ ഒരു ഫോണാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ലാവയുടെ ഫോൺ ഈ ഒരു സെഗ്മെന്റിലേക്ക് വലിച്ചോട്ട് വരണമെന്ന്. പക്ഷേ ലാവയുടെ ഒരു ഫോൺ ഉണ്ട്, ലാവ Agni 2 5G എന്ന് പറയുന്ന ഫോണ്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, സൂപ്പർ AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇതിന്റെ കറണ്ട് പ്രൈസ് 22,000 ആണ്. പക്ഷേങ്കിൽ സെയിൽ ടൈമിൽ നമുക്ക് 20,000 രൂപയുടെ താഴെ ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ഫോണിൽ വളരെ ബെറ്റർ ആയിട്ടാണ് ലാവ ഒരുക്കിയത്. പക്ഷേങ്കിൽ ചില കാര്യങ്ങളിൽ ഈ ഫോണ് പുറമോട്ട് പോയിട്ടുണ്ട്. അത് ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ലാവയുടെ Agni 2 5G. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 120Hz ഡിസ്പ്ലേ ആണ്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7050 ചിപ്സെറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ചിപ്സെറ്റും സാമാന്യം നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു ചിപ്സെറ്റ് ആണ്. പ്രീമിയം ഡിസൈൻ നൽകിയിട്ടുണ്ട്. 4700mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 50MP പ്രൈമറി സെൻസർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിന് ചെറിയൊരു പ്രശ്നമുള്ളത്. ഇതിൻ്റെ
ക്യാമറ പെർഫോമൻസ് ആവറേജ് പെർഫോമൻസ് എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിപ്പം മുമ്പ് പരിചയപ്പെട്ട ആ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ക്യാമറ പെർഫോമൻസിൽ ഈ ഫോൺ ആവറേജ് എന്നേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോണിൽ ബെറ്റർ ആണ്. കർബഡായിട്ടുള്ള ഡിസ്പ്ലേയും നല്ല ഡിസൈനൊക്കെ ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഐക്യുവിന്റെ C7 Pro എന്ന് പറയുന്ന ഫോണാണ്. ഈ ഒരു ഫോണിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഫോണിന്റെ ഇപ്പോഴത്തെ സെയിലിംഗ് പ്രൈസ് 24,000 രൂപയാണ്. സെയിൽ ടൈമിൽ നമുക്കിത് ഒരു 21 രൂപയ്ക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീലായിട്ട് മാറും. ഇതിന്റെ ഹൈലൈറ്റ് പോയിന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ കർവ് അംലോയിഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും ഈ ഡിസ്പ്ലേയിൽ ലഭിക്കുന്നുണ്ട്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7200 ചിപ്സെറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട ഫോണുകളിലെ ചിപ്സെറ്റിനേക്കാളും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7200 എന്ന് പറയുന്ന ചിപ്സെറ്റ്. ഇതിന് മുമ്പ് രണ്ട് മീഡിയ ടെക് പ്രോസസർ ഉള്ള ഫോണുകൾ നമ്മൾ പരിചയപ്പെട്ടു. ആ ഫോണുകളിലൊക്കെ 7030 7050 ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ആ പ്രോസസറുകളെക്കാളും എന്തുകൊണ്ടും ബെറ്റർ പെർഫോമൻസ് 7200 എന്ന് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു ഫോണ് മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുമ്പിലാണ്. അതിനോടൊപ്പം തന്നെ ആദ്യം നമ്മൾ പരിചയപ്പെട്ട ആ രണ്ട് മൂന്ന് ഫോണുകളിലൊന്നും തന്നെ കർവ് ഡിസ്പ്ലേ നൽകിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ ആ കർവ്ഡ് അംബ്ലോയിഡ് പാനലാണ് ലഭിക്കുക. 4600 mAh ബാറ്ററി ഉണ്ട്. 66 Watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 64 MP പ്രൈമറി സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്യാമറ വലിയ പ്രശ്നമില്ല, നല്ല പെർഫോമൻസ് കിട്ടും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 20-നും 21-നും ഇടയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു പ്രോസസ്സറും ബാക്കി സ്പെസിഫിക്കേഷനും ഒക്കെ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ് IQ C7 Pro എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൈസ് സെഗ്മെന്റ് 15-നും 20-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫോണുകൾ മാത്രമല്ല, ഇനിയും കുറേയധികം ഫോണുകൾ ഈ സെഗ്മെന്റിലുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കമ്പനികളുടെ ഫോണുകൾ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ വേറെ കമ്പനികളുടെ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കമ്പനികളുടെ സ്മാർട്ട് ഫോണുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയ സ്മാർട്ട് ഫോണുകളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ 1000 ലൈക്ക് ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.